ഹായ് ഡിയേഴ്സ് നാം ഇന്ന് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പന്ത്രണ്ടാമത്തെ പാഠമായ ഭൂമിയിലെ ജലം ആണ് പഠിച്ചെടുക്കാനായി പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനമായി ആചരിക്കുന്നത് ജലഗ്രഹം ജീവഗ്രഹം നീലഗ്രഹം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഭൂമിയെയാണ് ജലഗ്രഹം ജീവഗ്രഹം നീലഗ്രഹം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഭൂമിയെയാണ് ഭൂമിയുടെ ഉപരിതല വിസ്തൃ വിസ്തൃതിയുടെ മുക്കാൽ ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്തു നിന്നും നോക്കിയാൽ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നു ജീവന്റെ ഉത്ഭവം എവിടെയാണ് ജീവന്റെ ഉത്ഭവം ജലത്തിൽ അഥവാ സമുദ്രത്തിലാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ എഴുപത്തി ഒന്ന് ശതമാനം ജലമാണ് ഈ ജലത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ലവണ ജലമാണ് ശുദ്ധജലം മൂന്ന് ശതമാനമാണ് മനുഷ്യന് പ്രാപ്യമായ ശുദ്ധജലം പൂജ്യം പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനവും അപ്രാപ്യമായ ശുദ്ധജലം രണ്ട് പോയിന്റ് അറുപത്തി ഏഴ് ശതമാനവുമാണ് നോട്ടിയ ശുദ്ധജലം എഴുപത്തി ഒന്ന് ശതമാനം ഭൂമിയുടെ ഉപരിതലത്തിൽ ജലമാണ് ഈ ജലത്തിൽ ലവണജലം ലവണജലം നൂറ് ശതമാനം കണക്കാക്കുമ്പോൾ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഇതിൽ ശുദ്ധജലം മൂന്ന് ശതമാനവുമാണ് ഇതിൽ മനുഷ്യന് പ്രാപ്യമായ ശുദ്ധജലം ശുദ്ധജലത്തിൽ തന്നെ മനുഷ്യന് പ്രാപ്യമായ ശുദ്ധജലവും അപ്രാപ്യമായ ശുദ്ധജലവും ഉണ്ട് മനുഷ്യന് പ്രാപ്യമായ ശുദ്ധജലത്തിന്റെ അളവ് പൂജ്യം പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനവും അപ്രാപ്യമായ ശുദ്ധജലത്തിന്റെ അളവ് രണ്ട് പോയിന്റ് അറുപത്തിയേഴ് ശതമാനവുമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാലാണ് ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാലാണ് മഞ്ഞുകെട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ കായലുകൾ എന്നിവ ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ കായലുകൾ തുടങ്ങിയവ ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കിണർ കുളം കുഴൽ കിണർ എന്നിവയല്ല ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭ ജലം ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്നും ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട് ഇത്തരം നീരൊഴുക്കുകളാണ് ചുടുനീരുറവകൾ ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്നും ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട് ഇത്തരം നീരൊഴുക്കുകളാണ് ചുടുനീരുറവകൾ മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ച മരുപ്പച്ച എന്നറിയപ്പെടുന്നത് മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങളെയാണ് മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് മഴത്തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ ഇത്തരം സുഷിരങ്ങളാണ് ശേഖരിക്കപ്പെടുക ഇത്തരം സുഷിരങ്ങളുള്ള അവസ്ഥ അറിയപ്പെടുന്നത് സുഷിരിതാവസ്ഥ എന്നാണ് സുഷിരിതാവസ്ഥ എന്നറിയപ്പെടുന്നത് മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് ഇത് മഴത്തുള്ളികൾ മണ്ണിൽ വീഴുമ്പോഴാണ് ഇത്തരം സുഷിരങ്ങൾ ശേഖരിക്കപ്പെടുക ഇത്തരം സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ ഇതിന് ഉദാഹരണമാണ് കളിമണ്ണ് ചിലയിനം ശിലകളിലും സുഷിരിതാവസ്ഥ ഉള്ളതിനാൽ ജലം സംഭരിക്കപ്പെടാം മണ്ണിലും ശിലകളിലും ഉള്ള സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത്തരം സുഷിരങ്ങളിലൂടെ ജലത്തിന് കടന്നു പോവാൻ സാധിക്കും ഈ സവിശേഷതയാണ് പ്രവേശനീയത ഈ സവിശേഷതയാണ് പ്രവേശനീയത മണ്ണിലും ശിലകളിലും സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത്തരം സുഷിരങ്ങളിലൂടെ ജലത്തിന് കടന്നുപോകാൻ സാധിക്കും ഈ സവിശേഷത അറിയപ്പെടുന്നത് പ്രവേശനീയത എന്നാണ് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണം കളിമണ്ണിന് ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ് നോട്ടിയ നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണം സുഷിരിതാവസ്ഥ ഇത് കാണപ്പെടുന്നത് കളിമണ്ണിലാണ് ഇത് സുഷിരിതാവസ്ഥ കളിമണ്ണിന് ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ് പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെന്നിരിക്കട്ടെ ഈ ശിലാപാളികളിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉപരിതലത്തിലെത്തും ഇത്തരം കിണറുകൾ അറിയപ്പെടുന്നത് ആർട്ടീഷ്യൻ കിണറുകൾ എന്നാണ് ൻ കിണറുകൾ എന്താണ് പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ഒരു ശില ശിലാപാളി ഉണ്ടെങ്കിൽ ഈ ശിലാപാളികളിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉപരിതലത്തിലെത്തും ഇത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി ഇത്തരം കിണറുകൾ പ്രചാരത്തിൽ വന്നത് ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിൽ വന്നത് ഫ്രാൻസിലെ ആർട്ടോയിസ് എന്ന സ്ഥലത്താണ് മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരുറവുകളാണ് അക്യൂഫറുകൾ ിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരുറവകളാണ് അക്യൂഫറുകൾ ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത് അക്യൂഫറുകളിലൂടെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ ലഭിക്കുന്നത് നോട്ട് ചെയ്യാം ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം അഥവാ വാട്ടർ ടേബിൾ ടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം തുടർച്ചയായി ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്നതാണ് നീരുറവകൾ ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം തുടർച്ചയായി ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകുന്നതാണ് നീരുറവ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ ഭൂമിക്കുള്ളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരുറവയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ ഭൂമിക്കുള്ളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസം ഗീസറുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലാണ് സുരംഗ ിണറുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് മാത്രമല്ല ദക്ഷിണ കന്നഡയിലും ഈ സുരംഗ കിണറുകൾ കാണപ്പെടുന്നുണ്ട് സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്നാണ് സുരംഗ കിണറുകൾ നിർമ്മിക്കുന്നത് കഷ്ടിച്ച് ഒരാൾ മാത്രം കടക്കാൻ വലുപ്പമുള്ള സുരംഗ കിണറിലൂടെ വെള്ളം ഒഴുകിവരും എന്നത് ഇതിന്റെ മേന്മയാണ് കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുറന്നാണ് സുരംഗ കിണറുകൾ നിർമ്മിക്കുന്നത് കഷ്ടിച്ച് ഒരാൾ കടക്കാൻ മാത്രം വലുപ്പമുള്ള സുരംഗ കിണറിലൂടെ താനേ പുറത്തേക്ക് വെള്ളം ഒഴുകിവരും എന്നത് സുരംഗ കിണറിന്റെ മേന്മയാണ് അറേബ്യയുമായുള്ള കച്ചവട ബന്ധത്തിന്റെ ഭാഗമായാണ് സുരംഗ കിണറുകൾ ഇവിടെ പ്രചരിച്ചതെന്ന് കരുതപ്പെടുന്നു മണികരൺ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് മണികരൺ ചൂട് നീരുറവ സ്ഥിതി ചെയ്യുന്നത് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ട് അധികം ആഴമില്ലാതെ സ്ഥിരമായോ വർഷത്തിൽ കുറച്ചു കാലമോ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ അധികം ആഴമില്ലാതെ സ്ഥിരമായോ വർഷത്തിൽ കുറച്ചു കാലമായോ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ എന്നിവയെല്ലാം ജലത്തിനായി ഏ ടിഎം ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ജലത്തിനായി എ ടി എം ഏർപ്പെടുത്തിയ കനകപുരം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ലോകത്താകമായ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യത്തിന്റെ അളവ് ലക്ഷം ടൺ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ജലത്തിലേക്ക് അളവ് ലക്ഷം ടൺ ആണ് ജലാശയങ്ങൾ മലിനമാക്കുന്നത് തടയുക നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നിയമമാണ് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം ജലാശയങ്ങൾ മലിനമാക്കുന്നത് തടയുക നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നിയമം ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമം ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴ വെള്ളം കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവ് മുന്നൂറ് സെന്റിമീറ്ററാണ് കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവ് മുന്നൂറ് സെന്റിമീറ്റർ ആണ് കേരളത്തിൽ മാത്രം ഏതാണ്ട് ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായി പെയ്യുന്നത് കേരളത്തിൽ മാത്രം ഏതാണ്ട് ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായി പെയ്യുന്നത് അപ്പോ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക താങ്ക്